ഇതാണ് ദ റിയൽ കേരള സ്റ്റോറി. ശരിക്കുള്ള കേരള സ്റ്റോറി പുറത്തു വന്നിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ നീതി ആയോഗിൻ്റെ കണക്കുകൾ പുറത്തു വന്നപ്പോൾ 2020-21 കോവിഡ് കാലത്തെ വാർഷിക ആരോഗ്യ സൂചികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് നമ്മുടെ സ്വന്തം കേരളമാണ്. ഈ കണക്കുകൾ 2020 ഡിസംബറിൽ പുറത്തുവിടേണ്ടതായിരുന്നു. എന്നാൽ അതിപ്പോഴും പുറത്തുവിടാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. അതിന് കാരണം ആ ഈ സൂചികയിൽ തന്നെ ഉണ്ട്. ആദ്യത്തെ മൂന്ന് സ്ഥാനങ്ങൾ, ഒന്നാം സ്ഥാനത്ത് കേരളമാണ്, രണ്ടാം സ്ഥാനത്ത് തമിഴ്നാടും മൂന്നാം സ്ഥാനത്ത് തെലങ്കാനയുമാണ്. ഇതിനപ്പുറം ശ്രദ്ധിക്കപ്പെടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനവും ആദ്യ സ്ഥാനങ്ങളിൽ ഇല്ല എന്ന് മാത്രമല്ല, BJPയുടെ മാതൃകാ സംസ്ഥാനമായ ഉത്തർപ്രദേശ് 18 സ്ഥാനത്തും ബീഹാർ, BJP മുൻ കോവിഡ് കാലത്ത് ഭരിച്ചിരുന്ന ബീഹാർ 19 സ്ഥാനത്തുമാണ്. ഈ കണക്കുകൾ പുറത്തുവിടാൻ BJPക്ക് സ്വാഭാവികമായ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. കാര്യം കേന്ദ്ര സർക്കാരും BJPയും നിരന്തരം പറയുന്നത് കേരളം ഒരു വികസനമില്ലാത്ത സംസ്ഥാനമാണ്, അവിടെ വികസനം കൊണ്ടുവരാൻ BJPയുടെ ഭരണം വരേണ്ടിയിരിക്കുന്നു എന്നതൊക്കെയാണ്. ഒരിക്കൽ യോഗി ആദിത്യനാഥ് എന്ന ഉത്തർപ്രദേശിലെ BJPയുടെ മുഖ്യമന്ത്രി കേരളത്തിലെത്തിയപ്പോൾ ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. അത് മറ്റൊന്നുമല്ല, കേരളത്തിലെ ആരോഗ്യരംഗം ഉത്തർപ്രദേശിനെ കണ്ടു പഠിക്കണമെന്ന്. കോവിഡ് കാലത്തെ കണക്കുകൾ പുറത്തു വന്നപ്പോൾ തെളിയുന്നത് ഉത്തർപ്രദേശ് 18 സ്ഥാനത്തും കേരളം 1 സ്ഥാനത്തുമാണ്. ഇതിലെന്താണ് കേരളം കണ്ടുപഠിക്കേണ്ടതെന്നത് യോഗിക്ക് മാത്രം അറിയാവുന്ന സത്യമായിരിക്കും. എന്തു തന്നെയായാലും വളരെ സന്തോഷകരമായൊരു വാർത്തയാണ് ഓരോ കേരളീയനെയും സംബന്ധിച്ച് ഈ വാർത്ത. കാര്യം കോവിഡ് കാലം നമുക്കറിയാം വളരെ നിർണായകമായൊരു കാലഘട്ടമായിരുന്നു. ഏറെ പ്രതിസന്ധികൾ സർക്കാരിനും ജനങ്ങൾക്കും കടന്നു പോകേണ്ടി വന്നൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ പോലും LDF സർക്കാരിൻ്റെ വികസന മാതൃക, ആരോഗ്യ മേഖലയിലെ വികസന മാതൃക കേരളത്തെ സംരക്ഷിച്ചു നിർത്തി, അല്ലെങ്കിൽ രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ചതായിരുന്നു എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ കണക്കുകൾ സൂചിപ്പിക്കുകയാണ്. 2022 ഡിസംബറിൽ പുറത്തുവരേണ്ട ഈ കണക്കുകൾ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയായിരിക്കും കേന്ദ്ര സർക്കാർ പുറത്തുവിടാതെ പിടിച്ചു വച്ചിരിക്കുന്നത്. കണക്കുകൾ പുറത്തുവിടാതെ പിടിച്ചു വച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന് ഒരു പുതുമയുള്ള കാര്യമല്ലല്ലോ. കാര്യം തൊഴിലില്ലായ്മ നിരക്കുകൾ കഴിഞ്ഞ 3-4 വർഷമായി പുറത്തുവിടാതെ പിടിച്ചു വച്ചിരിക്കുന്ന ഒരു സർക്കാരിന് ഈ കണക്കുകൾ പുറത്തുവിടാതെ പിടിച്ചു വയ്ക്കുന്നതും ഒരു വലിയ കാര്യമല്ല. എന്തു തന്നെയായാലും എടുത്തു പറയേണ്ട ഈ നേട്ടത്തിൻ്റെ മറ്റ് വിശദാംശങ്ങൾ, ഈ റിപ്പോർട്ടിലെ മറ്റ് വിശദാംശങ്ങൾ എന്ന് പറയുന്നത്, ചെറിയ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ 1 സ്ഥാനത്ത് നിൽക്കുന്നത് ത്രിപുരയാണ്, ഏറ്റവും അവസാന സംസ്ഥാനത്ത് മണിപ്പൂരും. കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ കാര്യത്തിൽ 1 സ്ഥാനത്ത് നിൽക്കുന്നത് ലക്ഷദ്വീപും, ഏറ്റവും അവസാനം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ രാജ്യതലസ്ഥാനമായ ഡൽഹിയുമാണ്. എന്തു തന്നെയായാലും ഏറെ ചർച്ചകൾ ഉയർത്തേണ്ട ഒരു കണക്കാണിത്. കാര്യം ഈ കണക്കുകൾ ഒന്നും തന്നെ കേരള സർക്കാരിൻ്റേതല്ല, കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസിയായ നീതി ആയോഗ് നടത്തിയ 24 ആരോഗ്യ സൂചികകൾ ചേർത്ത് വെച്ചുകൊണ്ടുള്ള കോമ്പോസിറ്റ് സ്കോറിംഗ് രീതിയിലൂടെ കണക്കാക്കിയ കണക്കുകളാണ്. ഈ കണക്കുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ 1 സ്ഥാനത്ത് വന്നിരിക്കുന്ന 3 സംസ്ഥാനങ്ങളും BJP വിരുദ്ധ രാഷ്ട്രീയം കൃത്യമായി പറയുന്ന സംസ്ഥാനങ്ങളാണ് എന്നതാണ്. 1-ാമത്തത് കേരളം, 2-ാമത്തത് തമിഴ്നാട്, 3-ാമത്തത് തെലങ്കാന. ഇവ 3 BJP വിരുദ്ധ രാഷ്ട്രീയവും BJP വിരുദ്ധ രാഷ്ട്രീയം കൃത്യമായി പറയുകയും ചെയ്യുന്ന സംസ്ഥാനങ്ങളാണ്. ആ സംസ്ഥാനങ്ങളുടെ വികസന മാതൃകയും ആരോഗ്യ വികസനത്തിലെ മാതൃകയുമാണ് രാജ്യത്തെ തന്നെ ആദ്യത്തെ 3 സ്ഥാനങ്ങളിൽ എത്തിയിരിക്കുന്നത്. അത് കേന്ദ്ര സർക്കാരിൻ്റെ കണക്കുകളിൽ. അപ്പോൾ BJPയുടെ വികസന മാതൃക ഒരു പൊള്ളയായ ഒന്നാണെന്നും അത് രാജ്യത്തെ പറ്റിക്കാനായി രൂപപ്പെടുത്തിയ ഒന്നാണെന്നും തെളിയിക്കുകയാണ് ഈ കണക്കുകൾ. കാര്യം അതുകൊണ്ടാണ് BJP ഏറെക്കാലമായി ഭരിക്കുന്ന ഉത്തർപ്രദേശും, BJP കോവിഡ് കാലത്ത് ഭരിച്ചിരുന്ന ബീഹാറും അവസാനത്തെ സ്ഥാനങ്ങളിൽ നിലകൊള്ളുന്നത്. എന്തു തന്നെയായാലും ഇത് ഓരോ മലയാളിക്കും അഭിമാനിക്കാം. അതോടൊപ്പം തന്നെ LDF സർക്കാരിന് ഒരു വികസന നേട്ടമായി ഇത് ഉയർത്തിക്കാണിക്കാവുന്ന കാര്യമാണ്. എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ കാര്യമായതുകൊണ്ട് ഈ കണക്കുകൾ എന്ന് ഔദ്യോഗികമായി പുറത്തു വരും എന്നൊരു സ്ഥിരീകരണമില്ല. എന്തു തന്നെയായാലും ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന മാധ്യമമായ ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഇപ്പോൾ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്.